സിരയിലേക്ക് രക്തം കൃത്രിമ വൃക്കയിൽ നിന്ന് കടക്കുന്നതിന് മുമ്പ് അതിനെ മനുഷ്യ ശരീരത്തിൻ്റെ ഊഷ്മാവായ 37 ഡിഗ്രി സെൻറ്റിഗ്രേഡിലേക്ക് ഉയർത്തേണ്ടതുണ്ട്. ഹെപ്പാരിൻ എന്ന രക്തം കട്ടപിടിക്കാതിരിക്കാൻ സഹായിക്കുന്ന ആ രാസവസ്തുവിൻ്റെ പ്രവർത്തനം കുറയ്ക്കാൻ ആൻറ്റി ഹെപ്പാരിൻ പോലെയുള്ള രാസവസ്തുക്കൾ ഉപയോഗിച്ച് രക്തത്തെ ട്രീറ്റ് ചെയ്യുന്നു. അങ്ങനെ ഊഷ്മനില കൂട്ടി ആൻറ്റി ഹെപ്പാരിൻ പ്രവർത്തനം നടത്തിയ രക്തത്തെയാണ് തിരിച്ച് സിരയിലേക്ക് പ്രവേശിപ്പിക്കുന്നത്. ഡയാലിസിസ് എന്നത് ഒരു താൽക്കാലിക ജീവൻ രക്ഷാ പ്രവർത്തനമാണ്. വൃക്കകൾ രണ്ടും തകരാറിലായ ഒരാളെ സംബന്ധിച്ച് രക്തത്തിലെ നൈട്രോജനിക വിസർജ്യ വസ്തുക്കളുടെ അളവ് കൂടി ശരീരത്തെ ദോഷപ്പെടുത്താൻ കഴിയുന്നതിന് മുമ്പ് താൽക്കാലികമായി നൈട്രോജനിക വിസർജ്യ വസ്തുക്കളുടെ അളവ് കുറയ്ക്കാൻ സഹായിക്കുന്ന ഒരു രക്ഷാമാർഗമാണ് ഡയാലിസിസ്. നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് രോഗികളുടെ അളവ് എണ്ണം കൂടി വരികയാണ്. അതിൻ്റെ അർത്ഥം വൃക്കകൾക്ക് തകരാറ് സംഭവിക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുന്നു. നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പരിചയപ്പെട്ടതാണ്, ജീവിതശൈലി രോഗങ്ങളുടെ ഫലമായി, പ്രധാനമായും പ്രമേഹ രോഗത്തിൻ്റെ ഫലമായി വൃക്കകൾക്ക് വളരെ വലിയ തകരാറുകൾ സംഭവിക്കാറുണ്ട്. നെഫ്രോപ്പതി എന്ന ഈ അവസ്ഥയിൽ വൃക്കകൾക്ക് മാരകമായ പ്രവർത്തന ക്ഷയമുണ്ടാകുന്നു. അതുകൊണ്ട് പ്രമേഹ രോഗത്തെ നിയന്ത്രിക്കേണ്ടത് വൃക്കകളുടെ ആരോഗ്യ സംരക്ഷണത്തിന് ഏറെ അത്യന്താപേക്ഷിതമാണ്. ഡയാലിസിസ് തുടർന്നുകൊണ്ടേയിരിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് അയാളുടെ ജീവൻ രക്ഷിക്കണമെങ്കിൽ ഡയാലിസിസ് കുറേ നാളത്തേക്ക് തുടർന്നു പോയെങ്കിലേ പറ്റൂ. എത്ര നാൾ ഡയാലിസിസ് തുടരും? സാധാരണ അവസ്ഥയിൽ വൃക്കകളുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയുന്ന അവസ്ഥ വരെ ഡയാലിസിസ് നമുക്ക് തുടരാൻ കഴിയും. എന്നാൽ അങ്ങനെ ഡയാലിസിസ് എന്ന പ്രക്രിയയിലൂടെ വൃക്കയുടെ ആരോഗ്യം വീണ്ടെടുക്കാൻ കഴിയാതിരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഇരു വൃക്കകളും മാറ്റിവെക്കുകയുള്ളൂ മാർഗം. വൃക്കകൾ മാറ്റിവെക്കുന്ന പ്രവർത്തനമാണ് കിഡ്നി ട്രാൻസ്പ്ലാന്റേഷൻ. വൃക്ക ഒരാളുടെ ശരീരത്തിൽ നിന്ന് പ്രവർത്തനരഹിതമായി നഷ്ടപ്പെടാൻ പോകുന്ന അവസ്ഥയിൽ മറ്റൊരാളിൽ നിന്ന് ആരോഗ്യമുള്ള വൃക്ക ഇദ്ദേഹത്തിലേക്ക് മാറ്റിവെക്കാം. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, രോഗിയായ ആളുടെ അതേ രക്തഗ്രൂപ്പ് മറ്റ് ചില കോശങ്ങളുടെ പുറത്തുള്ള ആൻറ്റിജനുകളുടെ സാദൃശ്യം ഇവയെല്ലാം പരിശോധിച്ചതിന് ശേഷം മാത്രമാണ് വൃക്കകൾ കൈമാറ്റം ചെയ്യുന്നത്. ഒരു രോഗിയെ സംബന്ധിച്ചിടത്തോളം വൃക്കകൾ കിട്ടുന്നത് വളരെ ആശ്വാസദായകമാണ്. വൃക്കകൾ പക്ഷേ ദാനം ചെയ്തെങ്കിലേ രോഗിക്ക് ലഭിക്കൂ. ആരോഗ്യവാനായ ഒരാൾ ദാനം ചെയ്യുന്ന വൃക്ക മാത്രമേ രോഗിയുടെ രോഗം ഫലപ്രദമായി ഭേദപ്പെടുത്താൻ ഉപകരിക്കൂ. ഒരിക്കലും ചികിത്സിച്ച് ഭേദമാക്കാൻ കഴിയാത്ത തരത്തിൽ രണ്ടു വൃക്കകളും പ്രവർത്തനരഹിതമാകുന്ന അവസ്ഥയിലാണ് വൃക്കകൾ മാറ്റിവെക്കേണ്ടി വരുന്നത്. പൂർണ്ണ ആരോഗ്യവാനായിരിക്കെ അപകടത്തിലോ മറ്റോ പെട്ട് മരണപ്പെടുന്ന ഒരാളുടെ വൃക്കയും രോഗികളിലേക്ക് മാറ്റി സ്ഥാപിക്കാൻ എടുക്കാവുന്നതാണ്. ഇവിടെ വൃക്കകൾ കൈമാറ്റം ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധേയമായ ചില നടപടികൾ നമ്മൾ മുൻകരുതലായി സ്വീകരിക്കേണ്ടതുണ്ട്. അതിലേറ്റവും പ്രധാനപ്പെട്ടത് വൃക്ക വാങ്ങുന്ന സ്വീകർത്താവിൻ്റെയും ദാനം ചെയ്യുന്ന ദാതാവിൻ്റെയും രക്തഗ്രൂപ്പുകൾ ഒന്നായിരിക്കണം. പരസ്പരം പൊരുത്തപ്പെടുന്ന രക്തഗ്രൂപ്പുകളുള്ള രണ്ട് വ്യക്തികൾക്ക് മാത്രമേ വൃക്കാദാനം നിർവഹിക്കാൻ കഴിയൂ. തന്നെയുമല്ല, പ്രവർത്തന നിരതമായ ഒരു വൃക്കയാണ് ദാതാവിൽ നിന്ന് സ്വീകരിക്കുന്നത്. സ്വീകർത്താവ് വൃക്കയെ സ്വീകരിക്കുമ്പോൾ മാറ്റിവെക്കപ്പെട്ട വൃക്കയെ സ്വീകർത്താവിൻ്റെ ശരീരം പൂർണ്ണമായും സ്വീകരിക്കേണ്ടതുണ്ട്. ചില ആൾക്കാരിൽ മാറ്റിവെക്കപ്പെട്ട വൃക്കയെ ശരീരം തിരസ്കരിക്കുന്ന അവസ്ഥയുണ്ടാവും. ഇത്തരം സന്ദർഭങ്ങളിൽ വൃക്ക മാറ്റിവെക്കൽ പരാജയപ്പെടും. ഇതൊഴിവാക്കാൻ മാറ്റിവെക്കപ്പെട്ട വൃക്കയ്ക്കെതിരെ രോഗിയുടെ ശരീരം അതിന് എതിരായ രാസവസ്തുക്കൾ ഉണ്ടാക്കുമ്പോൾ ആ രാസവസ്തുക്കളെ തടയാൻ കഴിവുള്ള മറ്റു ചില മരുന്നുകൾ കൂടി രോഗിയുടെ ശരീരത്തിലേക്ക് കുത്തിവെക്കാറുണ്ട്. ഇത്തരത്തിൽ മാറ്റിവെക്കപ്പെട്ട വൃക്കയ്ക്കെതിരെയുള്ള പ്രതിരോധ ശേഷിയെ അമർത്തിയാൽ മാത്രമേ ആ വൃക്ക വിജയകരമായി സ്വീകർത്താവിൻ്റെ ശരീരത്തിൽ പ്രവർത്തിക്കുകയുള്ളൂ. വൃക്കകൾ ദാനം ചെയ്യൂ, ജീവൻ രക്ഷിക്കൂ എന്ന മുദ്രാവാക്യം നമ്മൾ സമൂഹത്തിലാകെ
പ്രചരിപ്പിക്കേണ്ടതുണ്ട്. കാരണം പൂർണ്ണ ആരോഗ്യവാനായ ഒരാൾക്ക് അയാളുടെ ആരോഗ്യമുള്ള ഒരു വൃക്ക ദാനം ചെയ്താൽ അദ്ദേഹത്തിന് യാതൊരു ആരോഗ്യ തകരാറും സംഭവിക്കുന്നതല്ല. രക്തദാനം പോലെ, നേത്രദാനം പോലെ മഹത്തായ ഒരു കർമ്മമാണ്, ഒരാളുടെ ജീവൻ രക്ഷിക്കാനുതകുന്ന കർമ്മമാണ് വൃക്കാദാനവും. ഇനി നമ്മൾ മനുഷ്യ ശരീരത്തിലെ വിസർജ്യ വസ്തുക്കളിൽ ഏറ്റവും പ്രധാനപ്പെട്ട വൃക്കകളെക്കുറിച്ച് പരിചയിച്ചു കഴിഞ്ഞു. തുടർന്ന് വൃക്കകളല്ലാതെ എന്തൊക്കെ വിസർജനാവയവങ്ങളാണ് മനുഷ്യ ശരീരത്തിലുള്ളതെന്ന് പരിശോധിക്കാം. നമ്മുടെ ശരീരത്തിൽ ഗ്ലൂക്കോസിൻ്റെ വിഘടന ഫലമായാണ് ഊർജം ഉണ്ടാകുന്നത്. നിങ്ങൾ മുൻ ക്ലാസ്സുകളിൽ 9-ാം ക്ലാസ്സിലോ ഒക്കെ കോശ ശ്വസനത്തെക്കുറിച്ച് പരിചയിച്ചിട്ടുണ്ട്. അവിടെ ഗ്ലൈക്കോളിസിസ് എന്നും ക്രബ്സ് സൈക്കിൾ എന്നും രണ്ട് രാസപ്രവർത്തന ശ്രേണികളും പരിചയപ്പെട്ടിട്ടുണ്ട്. ഈ പ്രവർത്തനങ്ങളെ എല്ലാം ചേർത്ത് കോശശ്വസനം എന്ന് നമ്മൾ വിളിക്കും. കോശ ശ്വസനത്തിൻ്റെ ഫലമായി പുറപ്പെടുന്ന ഒരു പ്രധാനപ്പെട്ട മലിനവസ്തുവാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ ഒരംശം അമോണിയയുമായി കലർത്തി യൂറിയ ആക്കി പുറന്തള്ളുന്നു എന്ന് നമുക്കറിയാം. ബാക്കി വരുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്നത് ശ്വാസകോശങ്ങളാണ്. അപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡ് പോലുള്ള മാലിന്യവസ്തുക്കളെ ശരീരത്തിൽ നിന്ന് പുറന്തള്ളാൻ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട അവയവമാണ് ശ്വാസകോശം. ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി രൂപപ്പെടുന്ന കാർബൺ ഡൈ ഓക്സൈഡിനെ ശേഖരിച്ച് നീരാവിയോടൊപ്പം ശരീരത്തിൽ നിന്ന് പുറന്തള്ളുകയാണ് ശ്വാസകോശങ്ങൾ ചെയ്യുന്നത്. വൃക്കയോളം ഫലപ്രദമായ മറ്റൊരു മാലിന്യ നിർമ്മാർജ്ജന അവയവമാണ് ശ്വാസകോശം. ഇതേപോലെ മനുഷ്യ ശരീരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു വിസർജന അവയവമാണ് കരൾ. നേരിട്ട് ഒരു രാസവസ്തുവിനെയും കരൾ പുറന്തള്ളുന്നില്ല. എന്നാൽ രക്തത്തിലെത്തുന്ന മിക്ക വിഷവസ്തുക്കളെയും നിർവീര്യമാക്കി ആന്തരസമസ്ഥിതി പരിപാലിക്കാൻ വൃക്കകൾക്ക് വലിയ പങ്കുണ്ട്. വൃക്ക യഥാർത്ഥത്തിലൊരു മാലിന്യ സംസ്കരണ ശാലയാണ്. ആഹാരത്തിലൂടെയും മറ്റും എത്തുന്ന എല്ലാ വിഷവസ്തുക്കളെയും കൃത്യമായി നിർമ്മാർജ്ജനം ചെയ്യുന്ന ഒരു വലിയ ഫാക്ടറിയാണ് കരൾ. മറ്റ് അവയവങ്ങളിൽ നിന്ന്, നമ്മൾ പരിചയപ്പെട്ട് കഴിഞ്ഞ വൃക്കയിൽ നിന്നും ശ്വാസകോശത്തിൽ നിന്നും വ്യത്യസ്തമായി, കരൾ നേരിട്ട് മലിനവസ്തുക്കളെ പുറന്തള്ളുന്നില്ല എന്നൊരു പ്രധാന വസ്തുതയും നമ്മൾ പരിചയിക്കേണ്ടതുണ്ട്.